അപ്പൊ ഇത് ഫ്രീ അല്ലേ, സാധനം പൂജ്യത്തിലാണല്ലോ. സ്വർണം തൂക്കുന്ന മെഷീൻ കൊണ്ടുവരണം ഈ തക്കാളി തൂക്കാൻ. അത് ശരിയാ, സ്വർണത്തിന് വില തക്കാളിക്ക്. എന്റെ ബൈജു രണ്ടു മൂന്നെണ്ണം കൂടി എടുത്തോണ്ട് പോവാ. എന്റെ മാഷെ ഈ സാധനം തന്നെ കിട്ടാൻ പെട്ട പാട് എനിക്കറിയാം. അതിൽ മൊത്തം വലിച്ച തക്കാളികളാന്ന് അങ്ങനെ പറമ്പുണ്ടെങ്കിൽ ഞാൻ തെങ്ങിന്റെ അടയ്ക്ക് കൊണ്ടിടാം കുറച്ച്. ആ ഞാൻ നോക്കട്ടെ. ഇത് മൊത്തം കേടാലോ. എന്തുട്ട ചെയ്യാൻ പറഞ്ഞ മനസ്സിലുണ്ട്. നിങ്ങൾ എവിടെയോ കണ്ട പരിചയം. നിങ്ങൾ തൃശ്ശൂരിലാണോ? തൃശ്ശൂർ എന്ന് പറഞ്ഞാ ചാലക്കുടി. അങ്ങനെ പറ. എന്റെ ഒരു അങ്കിൾ മധു മേനോൻ ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു, അറിയാമോ? അറിയാൻ വഴിയില്ല, ബിക്കോസ് പുള്ളി ഒരു രണ്ടു കൊല്ലമേ ഉണ്ടായിരുന്നല്ലോ അവിടെ. വാട്സ് യുവർ നെയിം? എന്റെ പേര് ബൈജു. ആ നൈസ് ടു മീറ്റ് യു. ഞാൻ രാജീവ് മേനൻ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ സോഫ്റ്റ്വെയർ കമ്പനിയിലാണ്. ഓ, സോഫ്റ്റ്വെയർ മാർക്കറ്റ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ഇടയ്ക്ക് എത്ര ഡള്ളാന്ന് കേട്ടുവല്ലോ. ആ ഇപ്പൊ റിസഷനൊക്കെ അല്ലേ, കുറച്ച് ഡള്ളാ. ഓ ദാറ്റ്സ് ബാഡ്. താങ്ക് ഗോഡ് ഞാൻ ബാങ്ക് ജോലി റിസൈൻ ചെയ്ത് സ്വന്തമായി ബിസിനസ് തുടങ്ങിയത്. ഈ ജോബ് മാർക്കറ്റ് കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ടല്ലോ. നമ്മുടെ സൗകര്യത്തിന് ബിസിനസ് ജോലി ചെയ്താൽ മതിയല്ലോ. യുവർ യുവർ ഓൺ ബോസ്. എന്ത് ബിസിനസ്സാ? ആ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സെയിം വേ എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴും എന്റെ പല സെയിൽസ് ഏജന്റ്സുമാരും സെൽ ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ കാശെല്ലാം എനിക്ക് വരും. എനിക്ക് അറിയാതെ തന്നെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കാശ് വരുന്നു. ഹലോ. ഹലോ ബൈജു. ഹാ, നീ ഇറങ്ങിയില്ലേ ചീട്ട് കളിക്കാൻ? ആ എന്താ പറയൂ. ആൾക്കാർ വന്നു തുടങ്ങി. ഓന്റെ തലമുട്ടിയോ? ദിവന്റെ നമ്പർ തന്നെയാണല്ലോ. ഹലോ, ആരതല്ല, എവിടെ പൊട്ടി? ഓ ഞാൻ കാറിലെ തെറ്റു വിളിക്കാട്ടോ. ശരി എന്നാ. ഓക്കെ. ഇവൻ എന്നാ വല്ല മരുന്ന് വല്ല മാറി കഴിച്ചോ? ബൈജു, ഇത് ജോർജ് ഏട്ടനാ, തേക്കുമൂട്ടിലെ. അതെ, എനിക്ക് വീട്ടിലൊന്നും. നോ പ്രോബ്ലം. ആ നമ്പർ, ഫോൺ നമ്പർ, ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ, ഞാൻ വിളിക്കാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ. മധുരക്കുട്ടി ഓൺലൈനിൽ വന്നിട്ട് രണ്ടാഴ്ചയായി. ഞങ്ങളുടെ ലൈൻ അവളുടെ വീട്ടുകാരെങ്ങനെ അറിഞ്ഞ് കലിപ്പായോന്നാ സംശയം. നിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ? അതി പിന്നെ അവളെ കമ്പ്യൂട്ടറിന്റെ ഭാഗത്തോട്ടേ പോയിട്ടില്ല. നിന്നെ കൊണ്ട് ആ ഫോട്ടോ എടുപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചത് ആകെ പ്രശ്നമാകുമെന്ന്. ഒരു സ്റ്റുഡിയോ പോയി നല്ല ഒരു ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കണം. വേണ്ടിവരും, കല്യാണപ്രായമൊക്കെ ആയി വരികയല്ലേ. ഏ, സ്റ്റുഡിയോയിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഉള്ളതുപോലൊക്കെ തന്നെയല്ലേ ഫോട്ടോയിലും ഉണ്ടാവത്തുള്ളൂ. എടാ, ആ സാരിയുടെ തുമ്പ് പോലെ തൂങ്ങിക്കിടക്കുന്ന കൃതാവില്ലേ, ആ ആദ്യം എടുത്ത് കള. ഇനി ചോക്ലേറ്റ് ആപ്പ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ $30 സാധനം വാങ്ങിച്ചു കൊടുത്തത്? ആ എടേ, നീ കുറിക്കാനൊന്നും വാങ്ങിച്ചില്ല ഇപ്രാവശ്യം. ഇന്ത്യൻ കടയിൽ നിന്ന് മിക്സറൊന്നും വാങ്ങിയില്ല. ഓ, എപ്പോ നോക്കിയാലും ഈ കുറിക്കില്ലെന്റെ വിചാരം തന്നെയല്ലേ ഉള്ളൂ. നിനക്ക് കുറിക്കാൻ ഞാൻ കുറച്ച് പശുവും പിണ്ണാക്ക് വാങ്ങിച്ചു വെച്ചാലൊന്ന് ആലോചിക്കുക. എടാ, കഴിഞ്ഞ തവണത്തെ ഗ്രോസറിയുടെ ബില്ല് മാത്രം $1200. എച്ചിത്തരാൻ പറയാതടേ, ഇത് നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുന്ന എന്ന് പറയുന്ന പോലെ നിന്റെ കാര്യം. അമേരിക്കയെ വന്നിട്ടെങ്കിൽ ലാവിഷായിട്ട് ജീവിക്കണേ. ഓ, അമേരിക്കയെ വന്നതിന്റെ ഗുണമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശമ്പളത്തിന്റെ 30% ഫെഡറൽ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡ്, പിന്നെ ദന്തലി കിന്തൽ എന്നൊക്കെ പറഞ്ഞ് വേറെ, പിന്നെ ബാക്കിയുള്ള ആ ചാക്കോ മുതലാളിക്കും ഗുജറാത്തിയുടെ കടയിലൊക്കെ കൊടുത്താലേ പിന്നെ ബാങ്കിൽ എത്ര ഇടുമെന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓ, പണ്ടേ അമ്മച്ചി പറഞ്ഞ ആ ദുബായിലെങ്ങാനും പോയാൽ മതിയായിരുന്നു. നിന്റെ ഓരോ പ്രാരാബ്ദങ്ങൾ ഈ മലയാളം സീരിയലിലെ പറയുന്ന പോലെ. എടേ, നമ്മൾ ആ അടുത്ത വീട്ടിലെ പെണ്ണില്ലേ, നമ്മുടെ വെളുമ്പി പെണ്ണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണ്, അവളത്ര ശരിയല്ല. എപ്പ നോക്കിയാലും ഒരത്തന്മാരെ ഒരു കറക്കമാണ്. ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് വാച്ച് ചെയ്യാം. ദേ ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് പോയതാ, ഇപ്പോഴാ മടങ്ങി വരുന്നത്. അതായിരുന്നു പശുവിന് പ്രസവ വേദന, കാളയ്ക്ക് വേറെ വേദന. ഹലോ. ആ ഡി, നീ സാമ്പാറിന് പരിപ്പിട്ടോ?
ഇടണ്ട ഇടണ്ട, കാരണം ഇവിടെ സേമിയക്കാരനൊക്കെ ഉണ്ട്, ഇന്നും ഒന്നും വാങ്ങിക്കാൻ നടക്കില്ല. ഓരോ കന്നാലികൾ കാരണം മനുഷ്യന് സാമ്പാർ വെക്കാൻ പറ്റാത്ത. 400 ഗ്രാമിന് $2.5, 300 ഗ്രാമിന് $2. ഈ കേരള മിക്സ്ചറിന്റെ ടേസ്റ്റ് വേറെ ഒന്നിനും വരത്തില്ല. നിങ്ങൾ എവിടെയോ കണ്ട പോലെ പരിചയമുണ്ടല്ലോ, ഞങ്ങൾ കൊച്ചിന്നാണോ? അല്ല, ഞാനങ്ങ് തിരുവല്ലേ. അങ്ങനെ പറ എന്റെ ഒരു അങ്കിൾ മധു മേനോൻ തിരുവല്ലേന്നായിരുന്നു, അറിയാമോ? മധു മേനോൻ അറിയാൻ വഴിയില്ല, ബിക്കോസ് പുള്ളി അവര് 2 കൊല്ലമേ ഉണ്ടായിരുന്നല്ലോ. വാട്ട് ഇസ് യുവർ നെയിം? എന്റെ പേര് ബോബി. നൈസ് ടു മീറ്റ് യു. രാജീവ് മേനൻ. നിങ്ങൾ എന്താ ചെയ്യുന്നത് മിസ്റ്റർ ബേ ബോബി? ബേ ബോബി അല്ലേ, ബോബി. ഞാനിവിടെ ഈ ലിങ്കൺ ഹോസ്പിറ്റലിൽ നേഴ്സാ. ഓ, ലിങ്കൺ അല്ലോ. അവിടെ അവിടുത്തെ ഹെഡ് നേഴ്സ് സ്റ്റെല്ല എന്ന് അറിയോ? സ്റ്റെല്ല എന്ന് പറയുമ്പോൾ വഴിയില്ല, ബിക്കോസ് സ്റ്റെല്ല ഗോൾഡ് ആയതിനു ശേഷം അത്ര ഹോസ്പിറ്റലിൽ വരാറില്ല. അയ്യോ പാ, ഈ ഗോൾഡ് എന്ന് പറഞ്ഞ അസുഖത്തെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്ക്. അത് എവിടെ അഫക്ട് ചെയ്യുന്നത്? ഓ നോ നോ, ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഗ്രേഡാ, ഗോൾഡ് സിൽവർ പ്ലാറ്റിനം. ഈ സ്റ്റെല്ല എന്ന് പറയുന്നത് എന്റെ ഒരു കോവർക്കറാ. ഓക്കെ ഓക്കെ. 2 വർഷമേ ആയിട്ടുള്ളൂ നാട്ടിന്ന് വന്നിട്ട്. ഓ ശരി. ബട്ട് ടുഡേ ഷീ ഈസ് എ മില്യണയർ ലൈക്ക് മീ. ഓ മില്യണയർ. മിസ്റ്റർ ബോബിന് ബിസിനസ് ചെയ്യാൻ ഇഷ്ടമുണ്ടോ? എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തില്ല. യു ലുക്ക് ലൈക്ക് എ വെരി സ്മാർട്ട് ബിസിനസ് മാൻ. താങ്ക് യു, താങ്ക് യു. ബോബി സെയിം വേ എന്ന് കേട്ടിട്ടുണ്ടോ? സെയിം വേ ഇല്ല. ഓ ഗുഡ്. അമേരിക്കയിൽ ഏറ്റവും വലിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് ഈ സെയിം വേ. സെയിം പ്രോഡക്ട്സ് ബെറ്റർ വേ. ഓക്കെ ഓക്കെ ഓക്കെ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ലേ, അത് സെയിം വേയിൽ സുപ്പീരിയർ പ്രോഡക്ട്സ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യുന്നു. പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പേസ്റ്റും പല അതർ കൺസ്യൂമബിൾസ് ഓൾസോ. സിമ്പിൾ റൈറ്റ്? സിമ്പിൾ ആണ്. അതെ. അടുത്ത സ്റ്റെപ്പായി നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനെയും അവരുടെ ഫ്രണ്ട്സിനെയും ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആക്കുന്നു. ഐ വിൽ ബി യുവർ അപ്ലൈൻ. മിസ്റ്റർ ബോബിയുടെ താഴെ വരുന്നവരെല്ലാം ഡൗൺലൈൻ. ഇപ്പം ആ ഓൾ യുവർ ഡൗൺലൈൻസിന്റെ പ്രോഡക്ട്സ് വിൽക്കുന്നതും ഓൾ ദ പ്രോഡക്ട്സ് വിൽക്കുന്നതും അതിന്റെ എല്ലാ കമ്മീഷനും തനിക്ക് കിട്ടും. സിമ്പിൾ റൈറ്റ്? സി, ടൈം ഇസ് മണി. വാട്ട് എവർ യു ഡു ഇൻ യുവർ സ്പെയർ ടൈം, ഇത് സ്പെയർ ടൈമിൽ ചെയ്യുന്ന പണിയാ. യു മേക്ക് എ ലോട്ട് ഓഫ് മണി ആൻഡ് യു കൻ ബിക്കം എ മില്യണയർ ലൈക്ക് മീ. ഓക്കെ ഓക്കെ, കൊള്ളാം. ആ എടേ ബേബി കുട്ടാ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന വഴിയായിരുന്നു. നമ്മൾ അടുത്ത വീട്ടിലെ വെളിമ്പി ഉണ്ടല്ലോ, അവൾ ഓഫീസിൽ നിന്ന് വരുന്നു. എന്നെ കണ്ടതും ഒരു ചിരി, ഒരു ഹായ്. ഞാൻ ആദ്യം ഞെട്ടി, ഒരു നമ്പർ അങ്ങോട്ടിടാന്ന് വിചാരിച്ച് ചെന്നപ്പോഴാ എവിടുന്നോ ഒരു കിളവൻ ചാടി അങ്ങ് വീണു. അത് കാരണം ഒരു ചാൻസ് മിസ്സായി. എടാ, അതവളുടെ അപ്പമ്മലോ ആയിരിക്കും. ഇനി ഈ നാട്ടുകാരുടെ അടിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് തൃപ്തിയാവുള്ളല്ലേ? എടാ, നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ നിനക്കറിയാം? എന്തോ ഞരമ്പം അല്ലേ നീ ഉദ്ദേശിക്കുന്നത്? ആ ഒരു പ്രശ്നം, നീ ചുമ്മാതെ ചൊറിയും കുത്തിയിരുന്ന് സമയം കളയുന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എടാ, ടൈം ഈസ് മണി എന്നുള്ളൊരു പഴഞ്ചൊല്ലി നീ കേട്ടിട്ടുണ്ടോ? ആകെ പോട്ടെ, നീ റിട്ടയർമെന്റിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എടാ, ഇന്ന് ഉച്ചത്തേക്ക് ഊണിന്റെ കാര്യം തീരുമാനിച്ചില്ല, പിന്നെ റിട്ടയർമെന്റ്. എടാ, എന്നാ ആലോചിക്കണം. എടാ, ഞാൻ ഇന്നലെ ഒരു പുതിയ ബിസിനസ് ജോയിൻ ചെയ്തു. നീ സെയിം വേ സെയിം വേ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് സെയിം പ്രോഡക്ട്സ് ബെറ്റർ വേ. നമ്മള് ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും ചുമ്മാതെ വേസ്റ്റ് ചെയ്ത് കളയുന്നില്ലേ? അതിന് പകരം നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന് അവർ സാധാരണ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് പകരം സെയിം വേയുടെ നല്ല പ്രോഡക്റ്റുകൾ വിൽക്കുന്നു. എന്നാ പറ്റത്തില്ലേ? ഈ ഊണും കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഇതിനൊക്കെ എവിടെയാ നേരം? ഈ വീട്ടിലുള്ള മറ്റു രണ്ടുപേരുടെ ഭാവം കണ്ടാ തോന്നും അവന്മാര് നമ്മളെ കെട്ടിക്കൊണ്ടെങ്കിൽ അമേരിക്കയിൽ വന്ന് കാണാം. ഊണ് കഴിക്കാൻ സമയത്ത് കറക്റ്റായിട്ട് രണ്ടുപേരും ആ മേശപ്പുറത്ത് കാണും. നാളെ എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. എന്റെ ഒരു അപ്ലൈൻ ഉണ്ട് രാകേഷ്, അയാള് നമ്മളെ പുറത്ത് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. BMW കാറൊക്കെ ഉള്ളതാ, ബാങ്കിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ
മില്യണറാ മില്യണർ. ബോസിന് ചാപ്പാട് കിട്ടുന്ന കാര്യമാണെങ്കിൽ സെയിം വേ അല്ല, ഈ ഹൈവേക്ക് ഞാൻ റെഡിയാ. ആടേ ലോണ്ടല്ല അവള്. I my BMW the workshop la koduthu vechirukku adond ee Lexus um kondu vanna adond korchoru nadu vedana. Oh pinna vare onnu nammala diamond simon ninnu varan pattilla. Arade diamond simon vala gunde matta avano gunde arade. No Mr. Mahesh, what is your dream? Swapnam swapnam yena enna rathri oru aana chavatti kolunnayittu kaanaarundu. No, adella, that's not what I meant. Ningale, what is your vision? Ningale aspiration, what is your aspiration nagad join? Enikku nu paranja enikku or 2 varsham nannayittu kaash undakanam. Oh very good, very good. Ennittu enikku ente pengal undu blessy good avale yan kettichaykanam good very good. Ennittu enikku kochiyile or nalla flat vaangikkanam good good. Ennittu enikku naattile ആറിന്റെ തീരത്ത് 2 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അതിന്റെ ഒത്ത നടുക്ക് ഒരു കൊച്ചു വീട്. ഗുഡ് ഗുഡ് ഗുഡ്. അതാണ് ഡ്രീം. ദാറ്റ്സ് ദി ഡ്രീം. സോ നൗ ആർ യു ഗൈസ് റെഡി ടു ബി മില്യണയേഴ്സ് യെറ്റ്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലെറ്റ് മീ ട്രൈ ടു കൺവിൻസ് യു. യു നോ വാട്ട് ദിസ് ഈസ് റൈറ്റ്? ഇത് ത്രികോണം. ത്രികോണമല്ല, ദിസ് ഈസ് എ ട്രയാംഗിൾ ലൈക്ക് എ പിരമിഡ്. The number of people you bring into this, athra vegam you climb to the top of the pyramid. Sir, avade idu varum? Yan ivada, I come around ivada. Ide diya yan egadesh ivada aayittu varum. Ah, that's okay. Ippam Mahesh ni ippol ivada ethra aalkar ariyum? Enikippo ivada baby kutta undu. പിന്നെ ഉള്ളത് അങ്ങ് ചിക്കാകില്ല. ഓ ഗുഡ് ഗുഡ് ഗുഡ്. സോ ദെൻ യു ഗൈസ് ആർ റെഡി ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻ സെയിം വേ അല്ലേ? യെസ് 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 യെസ്. ചെക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്താടാ നിനക്ക് വല്ല സെയിം വേടെ ബാധയും കയറി? എന്റെ കാല് മുറിഞ്ഞു. എടാ 50,000 പേര് പങ്കെടുത്ത ഒരു കൺവെൻഷനില് ഒരു സൂപ്പർ ഡയമണ്ടിന്റെ പ്രസംഗ സായിപ്പ് പറഞ്ഞ പകുതിയെ മനസ്സിലായുള്ളൂ. എന്നാൽ എല്ലാ ഓളാന്നറിയോ സായിപ്പ ഓഡിയൻസ് നോക്കി ഹൗ കെൻ യു മേക്ക് മണി എന്ന് പറയും. അപ്പൊ എല്ലാരും കൂടെ സെയിം വേ എന്ന് പറയും. നീ ഇത് കേട്ടു നോക്കടാ. നീ അതവിടെ വൈ, അവള് വരെ സമയമായെന്നാണ് ഞാൻ നോക്കുന്നത്. നീ അവിടെ ഇവിടെ വായി നോക്കി നടന്നു. എങ്ങനെങ്കിലും ഒരു 5 പേരെയും കൂടെ ചേർത്ത് കഴിഞ്ഞാ ഒരു ഗോൾഡ് ലെവലിലെത്താം. ചുമ്മാ ഇരുന്ന് കൊടുത്താ മതി, ഡോളർ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും. ബേബി കുട്ടാ, ഞാൻ എന്തിനാ ഇന്ന് അവളെ മീറ്റ് ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? എന്തിനാ? ഇതിൽ ചേർക്കാനാ? ഓ നല്ല ഐഡിയ. എടാ എന്നാ ഞാനും കൂടെ വരാടാ. അത് വേണ്ട, കുളമാക്കണ്ട പ്ലീസ്. ഇന്ന് ഞാൻ മാത്രമേ അവളെ കാണുന്നുള്ളൂ. പിന്നെ അവളെ ഇതിൽ കിട്ടിയ ഇതിന്റെ ശരിക്കുള്ള ലാഭം നിനക്കാണെന്നുള്ളാരും മറന്നുകൊണ്ട. ആ ശരിയാ ശരിയാ. അല്ല നിനക്ക് എന്തെങ്കിലും സിനിമയെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നാലോ? ഫസ്റ്റ് ലെവലല്ലേ ആവുന്നുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. ആ അതാ അവള് വന്നു. Thank you. I'm Mahi. Hi, I'm Stacy. Hey, nice meeting you. Likewise. I live here. I know, I've seen you. Yeah. You have cute sideburns. Oh. Thank you. I can bring it inside. Okay. Thank you, that's nice of you. Well, if neighbors won't help, who will help? Right. Willumbi. Oh, thank you. Good house. It's hot in here, right?
God. Would you like something to drink? Oh, yes. How about some wine? Wine is good, good. So what do you do? I work in Lincoln Memorial Hospital. I'm a nurse. Oh, does that mean you work night shift? No, no. Only day shifts. Night I am free. Oh, so you must have a lot of free time. Yeah, yeah. Have you ever thought of making a little extra income during your free hours?